കെട്ടിട നിർമ്മാണം പാതി പിന്നിട്ടിട്ടും പൂർത്തിയായ പ്രവൃത്തിയുടെ തുക കരാറുകാരന് ലഭിക്കാതായതോടെ സർക്കാർ സ്കൂളിലെ ക്ലാസ് റൂം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന 11 ക്ലാസ് റൂമുകളുടെ പ്രവൃത്തിയാണ് നിലച്ചത്. ഇതോടെ പുതിയ അധ്യയന വർഷം വിദ്യാർത്ഥികളെ എവിടെ ഇരുത്തുമെന്ന ആശങ്കയിലാണ് അധ്യാപകരും പി ടി എയും. മലയോര മേഖലയിലെ മികച്ച പൊതുവിദ്യാലയങ്ങളിലൊന്നാണ് മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ. 1-ാം തരത്തിലും 5-ാം തരത്തിലുമായി 228 വിദ്യാർത്ഥികൾ ഈ പൊതുവിദ്യാലയത്തിൽ ഈ വർഷം ഇതിനോടകം പ്രവേശനം നേടിയിട്ടുമുണ്ട്. 2016-ലാകെ 671 വിദ്യാർത്ഥികൾ മാത്രമുണ്ടായിരുന്ന സ്കൂളിൽ ഈ അധ്യയന വർഷം 1314 വിദ്യാർത്ഥികളാണ് വിദ്യ തേടിയെത്തുന്നത്. LKG UKG ക്ലാസ്സുകളുടെ കുട്ടികളുടെ എണ്ണം കൂടി കൂട്ടിയാൽ 1500-ലെത്തും. ഇത്രയേറെ കുട്ടികളെ പഠിപ്പിക്കാൻ നിലവിലെ ക്ലാസ് റൂമുകൾ അപര്യാപ്തമാണെന്ന് അധ്യാപകർ പറയുന്നു. 1-ാം തരം മുതൽ 7-ാം തരം വരെ 3 ഡിവിഷനുകൾക്കായി 28 ക്ലാസ് മുറികൾ വേണം. എന്നാൽ സ്കൂളിലാകെയുള്ളത് 22 എണ്ണം മാത്രം. ലൈബ്രറിയിലും കമ്പ്യൂട്ടർ ലാബിലും ഇരുത്തിയാണ് നിലവിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. 11 ക്ലാസ് മുറികളുടെ പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാവും. നിലവിൽ സ്കൂളിലുള്ള പുതിയ 2 കെട്ടിടങ്ങളുടെ മുകളിലാണ് 11 ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നത്. പടവും കോൺക്രീറ്റും കഴിഞ്ഞ് വയറിംഗ് പ്രവൃത്തിയിലേക്ക് എത്തിയെങ്കിലും കഴിഞ്ഞ ആഴ്ച വരെ 1 രൂപ പോലും കരാറുകാരൻ കിട്ടിയില്ല. നിർമ്മാണത്തിലെ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ കഴിഞ്ഞ നവംബർ മാസത്തിൽ ബില്ല് സമർപ്പിച്ചിരുന്നു. 3 മാസത്തിനകം ബില്ല് പാസ്സാക്കണമെന്നാണ് ചട്ടമെങ്കിലും 6 മാസം പിന്നിട്ടിട്ടും പണം ലഭിച്ചില്ല. ഇതോടെ പ്രവൃത്തി നിലയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മൊത്തം തുകയുടെ 20% പാസ്സായത്. ഈ തുക കൊണ്ട് ബാക്കിയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാവില്ലെന്ന് കരാറുകാരൻ പറയുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയോർത്ത് 5 ക്ലാസ് റൂമുകളുടെയെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കി നൽകാമെന്ന കരാറുകാരൻ്റെ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് സ്കൂൾ അധികൃതർ. ബാക്കി തുക കരാറുകാരന് എന്ന് കിട്ടുമെന്നത് സംബന്ധിച്ചോ പ്രവൃത്തി എന്ന് പൂർത്തിയാവുമെന്നത് സംബന്ധിച്ചോ അധികൃതർക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങൾക്ക് സ്കൂളിന് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ ഉപരിയായിട്ടുള്ള കുട്ടികളാണ് സ്കൂളിലേക്ക് വന്നു ചേർന്നത്. അതിനാവശ്യമായ ഒരു ക്ലാസ് മുറികൾ നമ്മുടെ വിദ്യാലയത്തിലില്ല. അപ്പോൾ അതിനാവശ്യമായി ഗവൺമെൻറ് 1 കോടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ക്ലാസ് മുറികൾ നമുക്ക് അനുവദിച്ച് കിട്ടുകയും ആ ക്ലാസ് മുറികളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഇനി അതിൻ്റെ തേപ്പും അതിൻ്റെ ക്ലാസ് മുറികളുടെ സജ്ജീകരണമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നടന്നിടത്തോളം പ്രവൃത്തിയുടെ ബില്ല് നമ്മൾ കിബിയിലേക്ക് കരാറുകാരൻ മുഖാന്തരം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതിനാവശ്യമായ ഇടപെടൽ നമ്മൾ PTA കമ്മിറ്റി, നാട്ടുകാരും, സ്ഥലം MLA മുഖാന്തരം തന്നെ നമ്മൾ സർക്കാരിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന മുറിയിലേക്ക് തന്നെ നമുക്ക് ക്ലാസ് മുറികളുടെ പൂർത്തീകരണം അനുവദിച്ച് കിട്ടുകയും അതോടൊപ്പം താൽക്കാലികമായി കരാറുകാരൻ പിന്നെ 1-5 ക്ലാസ് മുറികളുടെ പൂർത്തീകരണം പൂർത്തീകരിച്ച് തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫണ്ട് കരാറുകാരന് ലഭ്യമാക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ച് പണം കൂടി കിട്ടിയാൽ മുഴുവൻ ക്ലാസ് മുറികളുടെയും പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കരാറുകാരൻ പറയുന്നു. MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപയ്ക്ക് ഭക്ഷണ നിർമ്മാണശാലയും സ്വിമ്മിംഗ് പൂളുമൊക്കെ ഒരുങ്ങുന്നതോടെ സ്കൂൾ ഹൈടെക് ആയി മാറുകയും ചെയ്യും. CTV പ്രാദേശിക വാർത്ത, മുക്കം.